കോടഞ്ചേരിയിലെ വിവാഹ വിവാദത്തിൽ അതൃപ്തി പരോക്ഷമായി സൂചിപ്പിച്ച് താമരശ്ശേരി ബിഷപ്പ്. സംസ്ഥാനത്ത് മതസൗഹാർദ്ദം തകർക്കാൻ പ്രതിലോമ ശക്തികൾ ശ്രമിക്കുന്നുവെന്ന് താമരശ്ശേരി ബിഷപ്പ് റെമീജിയോസ് ഇഞ്ചനാനിയിൽ. അടുത്ത കാലത്തെ പ്രതിസന്ധികൾ മനസ്സുകളെ തമ്മിൽ അകറ്റുന്നു. മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിച്ച് മാതൃകയാകണമെന്നും അത്തരം ശക്തികൾക്ക് കീഴടങ്ങരുതെന്നും താമരശ്ശേരി ബിഷപ്പ്. മതസൗഹാർദ്ദം എന്നും ശക്തമായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളത്തിൻ്റെത്. എന്നാൽ ഈ അടുത്ത നാളുകളിൽ നമുക്കറിയാം, പ്രതിസന്ധികൾ നമ്മുടെ മനസ്സുകളെ അകലെ കൊണ്ടുപോവുകയാണ്. അതിനുള്ളൊരു അവസരം നൽകരുത്. ഉത്ഥാന തിരുനാൾ പ്രത്യേകമായിട്ട് എല്ലാവർക്കും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം നൽകുന്നതാണ്. പ്രതിലോമ ശക്തികൾ സ്വാർത്ഥ താല്പര്യത്തിനായി മുറുകെ പിടിച്ച ഈ വലിയ സംസ്കാരം ഇല്ലാതാക്കാൻ പരിശ്രമിക്കുമ്പോൾ അത്തരം ശക്തികൾക്ക് കീഴടങ്ങരുത് എന്നുകൂടി ഈ ഉത്ഥാന തിരുനാളിൽ നമുക്ക് ഓർക്കാം. പാലാ ബിഷപ്പിന്റെ ഒരു പ്രസംഗ ഭാഗത്തെ തുടർന്ന് കേരളത്തിന്റെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തിന് പോറലേൽക്കാവുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിരുന്നു. ഒരു തരത്തിലാണ് കേരളം അതിൽ നിന്ന് കരകയറിയത്. ഇപ്പോൾ വീണ്ടും സമാനമായൊരു വിവാദത്തിന്റെ നടുവിലാണ് കേരളം. താമരശ്ശേരി ബിഷപ്പ് പറയുന്നതിന്റെ രാഷ്ട്രീയം സൂചനകൾ സന്ദീപ് വിശദമാക്കും. സന്ദീപ് പറയും. അബ്ജോദ്, ഈ വിഷയത്തിൽ വളരെ കരുതലോടെയാണ് താമരശ്ശേരി ബിഷപ്പ് റെമീജിയോസ് ഇഞ്ചനാനിയിൽ പ്രതികരിച്ചത്. ഈ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാമുണ്ട്. അതായത്, ഈ കോടഞ്ചേരിയിലെ വിവാഹ വിവാദവുമായി നേരിട്ടുള്ള ഒന്നും തന്നെ അദ്ദേഹം പറയുന്നില്ല. പക്ഷേ ഈ ഒരു വിവാദം ആ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതിഷേധം, അതിലുള്ള അതിർത്തിയൊക്കെ തന്നെ ബിഷപ്പിൻ്റെ വാക്കിൽ നിന്ന് വായിച്ചെടുക്കാം. വിശേഷിച്ച് ഈ വിഷയത്തിൽ കൂടുതൽ പരാമർശങ്ങൾ നടത്തി സമുദായ ഐക്യം തകർക്കാനില്ല എന്ന് ബിഷപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. താമരശ്ശേരി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവാദങ്ങളിലേക്കില്ല എന്ന് CPM പറയുന്നത്. പക്ഷേ കൃത്യമായി തന്നെ താമരശ്ശേരി രൂപത അധികൃതർ വ്യക്തമാക്കുന്ന കാര്യം, ഈ പെൺകുട്ടിയെ കാണാതായ ഘട്ടത്തിൽ തന്നെ ബിഷപ്പ് ഉൾപ്പെടെ, റെമീജിയോസ് ഇഞ്ചനാനിൽ ഉൾപ്പെടെ, അതുപോലെ തന്നെ ബന്ധപ്പെട്ട മറ്റ് ഇടവക വികാരി ഉൾപ്പെടെയുള്ള പുരോഹിതരും CPM നേതാക്കളെയാണ് കാര്യം അറിയിച്ചത്. കാരണം ഷെജിൻ CPM പ്രാദേശിക നേതാവാണ്, ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ ഷെജിനെ ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഇവരെ തിരിച്ചെത്തിക്കണം, പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഇവരോട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. CPM ഇളമരം കരീം ഉൾപ്പെടെ CPM ജില്ലാ സെക്രട്ടറി PMOHAN അടക്കമുള്ള ആളുകളെ രൂപത അധികൃതർ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ 3 ദിവസത്തിന് ശേഷം മാത്രമാണ് ഈ ഷെജിനും ജ്യോത്സനയും കോടതിയിൽ എത്തിയത്. അപ്പോൾ അവർക്ക് 3 ദിവസം സംരക്ഷണം നൽകിയത് CPM പ്രവർത്തകരാണ് എന്നൊരു ഒരു ഒരു പരിഭവം അവർ പരസ്യമായിട്ടല്ലെങ്കിൽ അവർ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ. ഏതായാലും CPM നേതാക്കളും ഇന്നലെ കോടഞ്ചേരിയിൽ നടത്തിയ വിശദീകരണ യോഗത്തിൽ ഒരു കാര്യം വ്യക്തമാക്കി, പെൺകുട്ടിയുടെ വീട്ടുകാരുടെ വികാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് പാർട്ടി മുന്നോട്ട് പോവുക. ഇക്കാര്യം പാർട്ടിയെ നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളില്ലാതെ തന്നെ കാര്യങ്ങൾ പരിഹരിക്കാമായിരുന്നു എന്നൊരു ഒരു നിലപാടാണ് CPM ഇന്നലെ വിശദീകരണ യോഗത്തിൽ അറിയിച്ചത്. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നത് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ വിശദീകരണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ വിവാദത്തിൽ ഒരു തരത്തിലും കക്ഷിയില്ലാത്ത കോൺഗ്രസിനെയാണ് CPM വലിച്ചഴക്കുന്നത്. കോടഞ്ചേരിയിൽ 2 വട്ടം നടന്ന പ്രതിഷേധ പ്രകടനത്തിലും മറ്റും CPM കാര്യങ്ങൾ തിരിച്ചുവിടാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് എന്നൊരു ആക്ഷേപമാണ് കോൺഗ്രസിനുള്ളത്. ഈസ്റ്ററിന് ശേഷം കോടഞ്ചേരിയിൽ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും തിരുവമ്പാടിയിലെ, കോടഞ്ചേരിയിലെ, ഒപ്പം തന്നെ താമരശ്ശേരിയിലെല്ലാം സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തെ സംബന്ധിച്ച് ഒരു സങ്കീർണ പ്രശ്നമായി ഇത് മാറിയൊരു സാഹചര്യമുണ്ട് നമുക്കറിയാം. അതുകൊണ്ട് സമുദായ ഐക്യത്തിന് തകരാറാക്കുന്ന ഒന്നും തന്നെ പറയാൻ പാർട്ടിയോ സഭയോ ഒന്നും ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഈ വിവാദത്തിന് പിന്നിൽ ആര് എന്നൊരു ചോദ്യം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഉന്നയിക്കുന്നത്. താമരശ്ശേരി ബിഷപ്പിൻ്റെ വാക്കുകളിൽ തന്നെ അത് പ്രകടമാണ്. മതമൈത്രിയാണ് നിലനിന്ന് പോകേണ്ടത്. പക്ഷേ മനസ്സുകളെ അകറ്റുന്ന ചില നടപടികൾ ഉണ്ടായി എന്നുള്ളതാണ് ബിഷപ്പിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാക്കുന്നത്. CPMഉം താമരശ്ശേരി രൂപതയും തമ്മിൽ നേരത്തെ നിലനിന്ന ഭിന്നത നമുക്കറിയുന്നതാണ്. നികൃഷ്ടജീവി പരാമർശം മറ്റും നേരത്തെ വന്നിരുന്നു. ആ ഭിന്നത പരിഹരിച്ച് വരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ളൊരു വിവാദം ഉണ്ടായത് എന്നുള്ളതാണ് പ്രശ്നം. ജോർജ്ജം തോമസും കഴിഞ്ഞ ദിവസം പറഞ്ഞ അതായിരുന്നു, സഭയോട് കൂടുതൽ പാർട്ടിയുമായി സർക്കാരുമായി സഭ അടുത്തു വരുന്നൊരു ഘട്ടത്തിൽ ഇത്തരം വിവാദം ശരിയല്ല എന്നുകൂടിയായിരുന്നു ജോർജ്ജം തോമസ് പറഞ്ഞു വെച്ചത്. ഏതായാലും ജോർജ്ജം തോമസിന് CPM പൂർണ്ണമായും തള്ളിപ്പറയുന്നു. ജോർജ്ജൻ തോമസിനെതിരെ നടപടി വരുമെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല. വിവാദം അടഞ്ഞ അധ്യായം എന്ന് പറയുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങളും മറ്റും തുടരുകയാണ്. ശരി, സന്ദീപാണ്.